ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. മലയാളികളുടെ പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് ചെമ്പൻ വിനോദ്. ഇക്കൊല്ലം ലിജോ ജോസ് പല്ലിശ്ശേരി ഒരുക്കിയ ജെല്ലിക്കൊട്ടിലൂടെ നിരവധി രാജ്യാന്തര പുരസ്കാരങ്ങളാണ് താരത്തെ തേടിയെത്തിയത്. പൊറിഞ്ചുമറിയും ജ്യൂസിലും ഗംഭീര പ്രകടനമാണ് താരം കാഴ്ചവെച്ചത്. 2019 ഏറെ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ കാഴ്ചവെച്ച താരങ്ങളുടെ പട്ടികയിൽ ചെമ്പൻ വിനോദിന് ഒഴിച്ചുകൂടാനാവാത്ത സ്ഥാനമുണ്ട്. സിനിമയിൽ 10 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ് താരം. ഈ വേളയിൽ താരം തന്റെ മദ്യപാനത്തെപ്പറ്റിയും വിവാഹമോചനത്തെപ്പറ്റിയും വ്യക്തി ജീവിതത്തെപ്പറ്റിയുമൊക്കെ മനസ്സ് തുറന്നിരിക്കുകയാണ്. മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് താരം മനസ്സ് തുറന്നത്. നന്നായി ഭക്ഷണം കഴിക്കുകയും മദ്യപിക്കുകയും വ്യായാമം ചെയ്യുകയും ചെയ്യുന്നതാണോ ചെമ്പൻ വിനോദിന്റെ ജീവിതശൈലി എന്ന അവതാരകന്റെ ചോദ്യത്തിന് താരം നൽകിയ മറുപടി ഏറെ രസകരമായിരുന്നു. താനിപ്പോൾ വഴിതെറ്റി പോവുകയല്ലെന്നും വഴി തെറ്റിപ്പോയി തിരിച്ചു വന്ന ഒരാളാണ് താനെന്നും ചെമ്പൻ പറഞ്ഞു. ഈ പറയുന്ന വഴിതെറ്റുകളെല്ലാം കടന്നാണ് ഇവിടെ നിൽക്കുന്നതെന്നും അതുകൊണ്ട് ഇനി വ്യക്തിപരമായോ ആശയപരമായോ ഒന്നും തന്നെ ബാധിക്കുകയില്ലെന്നും ചെമ്പൻ വിനോദ് പറഞ്ഞു. അങ്കമാലിക്കാരനായ തനിക്ക് ഭക്ഷണം അത്രമേൽ പ്രിയപ്പെട്ടതാണെന്നും പന്നിയും ബീഫും ഒക്കെ ഏറെ ഇഷ്ടമാണെന്നും താരം കൂട്ടിച്ചേർത്തു. അമ്മ വെച്ചുണ്ടാക്കുന്ന ആ സ്നേഹം മതിയാവോളം കഴിച്ച് കിടന്നുറങ്ങാനാണ് തനിക്കിഷ്ടമെന്നും ചെമ്പൻ തുറന്നു പറഞ്ഞു. അതുപോലെ മദ്യപിക്കുന്നതിൻ്റെയും ആഹാരം കഴിച്ചതിൻ്റെയും കേടുമാറാൻ വേണ്ടിയല്ല താൻ വ്യായാമം ചെയ്യുന്നതെന്നും ഒരു അഭിനേതാവ് എന്ന നിലയിൽ ശരീരം സംരക്ഷിക്കുക എന്നത് തന്റെ ചുമതലയാണെന്നും ചെമ്പൻ വ്യക്തമാക്കി. താൻ സമ്പാദിക്കുന്ന കാശുകൊണ്ട് സർക്കാരിന് അതിൽ നിന്നും നികുതി കൊടുത്ത് സർക്കാർ തന്നെ വിൽക്കുന്ന മദ്യം വാങ്ങി താൻ വീട്ടിൽ വെച്ച് കഴിക്കുന്നു. അതിലിവിടെ ആർക്കാണ് പരാതിയെന്നും താരം ചോദിക്കുന്നു. എല്ലാവരെയും ബോധിപ്പിച്ച് ജീവിക്കാൻ തനിക്ക് സാധിക്കില്ലെന്നും അതിന്റെ ആവശ്യമുണ്ടെന്ന് കരുതുന്നുമില്ലെന്നും താരം കൂട്ടിച്ചേർത്തു. നിയമാനുസൃതമായി ജീവിക്കുക എന്നതാണ് തന്റെ പോളിസി. എന്റെ വീട്ടിലിരുന്ന് നന്നായി ബന്ധിപ്പിക്കുന്നതിൽ മറ്റൊരാൾക്ക് എന്തു കാര്യമാണുള്ളതെന്നും പൊതുജനത്തിന് ശല്യമാകുന്നുവെങ്കിൽ ഓക്കെയാണെന്നും അല്ലാതെ ഇതിൽ ഒളിഞ്ഞുനോട്ടത്തിന്റെ കാര്യമില്ലെന്നും ചെമ്പൻ തുറന്നടിച്ചു. താൻ തരക്കേടില്ലാത്ത ഒരു തല്ലിപ്പൊളിയാണെന്ന് തനിക്ക് തന്നെ അറിയാമെന്നും ചെമ്പൻ വിനോദ് അഭിമുഖത്തിൽ വെളിപ്പെടുത്തി. പിന്നെ എന്തിനാണ് ഒളിഞ്ഞു നോക്കുന്നതെന്നും തന്നോട് ചോദിക്ക്, താൻ തന്നെ എന്തും പറഞ്ഞു തരാലോ എന്നും ചെമ്പൻ ചിരിച്ചുകൊണ്ട് അഭിമുഖത്തിൽ പറഞ്ഞു. മദ്യപിക്കുന്നു എന്ന് കരുതി തന്റെ ധാർമ്മിക ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് താൻ മാറി നിന്നിട്ടില്ലെന്നും ചെമ്പൻ വ്യക്തമാക്കി. നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ പോലും സിനിമയിൽ ഉപയോഗിക്കാൻ പാടില്ലെന്ന തരത്തിൽ സിനിമയിൽ സെൻസർ ചെയ്യുന്നതിനോട് തനിക്ക് യോജിക്കാൻ സാധിക്കില്ലെന്നും സിനിമ ജനങ്ങളെ സ്വാധീനിക്കുമെന്ന് തോന്നുന്നില്ലെന്നും താരം തുറന്നു പറഞ്ഞു. സെൻസർ ബോർഡ് കുറെ കൂടി ലിബറൽ ആകുമ്പോഴാണ് നല്ല സിനിമകൾ ഉണ്ടാകുന്നതെന്നും വിനോദ് ചൂണ്ടിക്കാട്ടി. തനിക്ക് സിനിമയിലെത്തി വഴിതെറ്റി പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ലെന്നും വഴിതെറ്റാൻ പാകത്തിലുള്ള ആശയങ്ങളോ വ്യക്തികളോ തനിക്ക് സിനിമാ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. തന്റെ മകൻ ന്യൂയോർക്കിലാണ്. അവന് 10 വയസ്സുണ്ടിപ്പോൾ. അവനവന്റെ അമ്മയ്ക്കൊപ്പമാണ്. ഞാൻ ഇവിടെയും. മകൻ അടുത്തില്ലെന്ന വിഷമം തനിക്കുണ്ട്. സമ്മർ വെക്കേഷനിൽ മകനെ കാണാനായി താൻ ന്യൂയോർക്കിലേക്ക് പോകാറുണ്ടെന്നും മകൻ അമ്മയ്ക്കൊപ്പം മാത്രം ജീവിക്കുക എന്നത് അമേരിക്കയിൽ വലിയൊരു സംഭവമേ അല്ലെന്നും താരം പറയുന്നു. മകനാണെങ്കിലും അവർക്ക് അവരുടേതായ സ്പേസ് കൊടുത്തേ പറ്റൂവെന്നും അവിടെ അങ്ങനെയാണ് അവർ കുട്ടികളെ വളർത്തുന്നതെന്നും താരം ചൂണ്ടിക്കാട്ടി. മകൻ തന്നെ സിനിമകൾ കാണാറുണ്ട്. അവൻ സിനിമകളിലെ കഥാപാത്രങ്ങളെ പറ്റി തന്നെ വിളിച്ച് പറയാറുമുണ്ട്. താനിപ്പോൾ സിനിമയിലാണ്. അതുകൊണ്ട് തന്നെ അവിടെ ന്യൂയോർക്കിൽ പോയി താമസിക്കാൻ സാധിക്കില്ലെന്നും പക്ഷേ മകന് ഇതെല്ലാം മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് കരുതുന്നതെന്നും താരം പറയുന്നു. തന്നെക്കാൾ നന്നായി മകനെ അവന്റെ അമ്മ വളർത്തുമെന്ന് തനിക്ക് വിശ്വാസമാണെന്നും ചെമ്പൻ അഭിമുഖത്തിൽ വ്യക്തമാക്കി.